ക്രൈസ്ത ലോർഡ് ഹല്ലേലൂയ പ്രിയ സഹോദരങ്ങളെ ഈ വെള്ളിയാഴ്ച ദിനം വലിയ പരിത്യാഗത്തിന്റെയും നോക്കിയേ നമ്മുടെ ഒരു വർഷത്തിലെ ആദ്യത്തെ മാസമാണ് ജനുവരി അപ്പോൾ ജനുവരി മാസത്തിൽ തന്നെ ശരിക്കും ഉപവാസത്തിന്റെ കാര്യത്തിലൊക്കെ പുറകോട്ട് പോയിട്ടുള്ളവരെ ശക്തമായിട്ട് എടുക്കണം കേട്ടോ ശരിക്കും നോമ്പ് ഉപവാസം ഇവ ഇല്ലാതെ തിന്മ പുറത്താക്കാൻ തിന്മയെ പുറത്താക്കാൻ പറ്റും പ്രത്യേകിച്ച് അച്ഛൻ പറയാൻ നിങ്ങളുടെ മക്കൾ പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നൊക്കെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പ്രാർത്ഥിക്കാൻ മടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിശാശ് കപ്പലിൽ കയറിയെന്നാണ് അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളൊക്കെ നിങ്ങൾക്ക് ആരോഗ്യം നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഭക്ഷണ കാര്യത്തിലും അങ്ങനെയുള്ള കാര്യം വെള്ളിയാഴ്ച സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് പരമാവധി നോമ്പും ഉപവാസത്തിൻ്റെതായ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കണം കേട്ടോ പിന്നെ ഇന്നലെ നമ്മുടെ വ്യാഴാഴ്ചയിലെ ശുശ്രൂഷ ഭയങ്കര അനോയിൻറ്റിങ് ആയിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ മിനിഞ്ഞാത്ത നമ്മുടെ ശുശ്രൂഷ ഉണ്ടല്ലോ ബുധനാഴ്ചയിലെ കുറേ പേര് വിളിച്ച് പറഞ്ഞത് സെനക്കൽ പ്രയർ ഭയങ്കരമായൊരു അനോയിൻറ്റിങ് ആയത് കുറേ പേര് വിളിച്ച് പറഞ്ഞു സെനക്കൽ പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽത്തട്ടെന്നൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ സെനക്കൽ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ പെന്തകുസ്തായിൽ ശരിക്കും സിഹിയോൻ മാളികയിൽ കൂടി പ്രാർത്ഥിച്ചില്ലേ അപ്പോൾ അതുപോലെ ശരിക്കും അവർ ലീഡേഴ്സിന് കൊടുത്താൽ ആറ് ലീഡേഴ്സിന് കൊടുത്താൽ മൊത്തം വന്ന ഗ്രൂപ്പിനെ നമ്മൾ ആറായിട്ട് തിരിച്ച് അവരങ്ങളെ ഒരുമിച്ചിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് സ്തുതിപ്പ് പിന്നെ വചനം പരിശുദ്ധാത്മാഭിഷേകമുള്ള വചനങ്ങൾ റിപ്പീറ്റ് ചെയ്യുക വേറെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കും പക്ഷേ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചത് ഭയങ്കരമായ ഒരു നിറവ് അവർക്ക് കിട്ടിയെന്ന് പറയാം അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത താമസിലുള്ള ധ്യാനം ഫെബ്രുവരിയിലുണ്ടല്ലോ അപ്പോൾ ആ ധ്യാനത്തിൽ ശരിക്കും സെനക്കൽ പ്രയർ മോർണിംഗിൽ ജപമാലയൊക്കെ അതിൻ്റെ ആ ഒരു കൂട്ടായ്മയിൽ ചെയ്യാമെന്നാണ് ചെറിയ ഗ്രൂപ്പായിട്ട് നമുക്കൊരു 10-12 പേര് 15 പേരൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു രണ്ട് ഗ്രൂപ്പൊക്കെ തിരിച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായ അനോയിൻറ്റിങ് അപ്പോൾ സെനക്കൽ പ്രയറിനെ കുറിച്ച് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് കേട്ടോ ഈ സെനക്കൽ പ്രയർ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത് ഹല്ലേലൂയ പിന്നെ നോക്കിയേ ഇന്ന് അച്ഛൻ കൊല്ലത്തേക്ക് പോവാണ് കൊല്ലത്ത് നമ്മുടെ അഭിഷേകാഗ്നി കൺവെൻഷൻ അത് ഫെബ്രുവരി മാസത്തിലാണ് അപ്പോൾ അതിന് ഏതാണ്ട് 10,000-ത്തോളം പേര് വളണ്ടിയേഴ്സായിട്ട് വരുന്നുണ്ട് അവരെ പ്രത്യേകം ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു വൺ ഡേ ശുശ്രൂഷയാണ് അപ്പോൾ അതിനൊരുക്കമായിട്ട് അച്ഛൻ ഇന്ന് കൊല്ലത്തേക്ക് ഇന്ന് പോകും നാളെയാണ് കേട്ടോ ശനിയാഴ്ചയാണ് രാവിലെ 9 മണിയോടെ തുടങ്ങി ശുശ്രൂഷകൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർത്തേക്കണം കേട്ടോ ഇനി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പുറപ്പാട് പുസ്തകം 24:1-2 തിരുവചനങ്ങൾ അവിടെ ഉടമ്പടി ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ക്യാപ്ഷൻ അവിടെ വചനം പറയാണ് കർത്താവ് മോശയോട് അരുൾ ചെയ്തു നീയും അഹറോനും നാദാബും അബിഹും ഇസ്രായേലിലെ 70 ശ്രേഷ്ഠന്മാരും കൂടി കർത്താവിൻ്റെ അടുക്കലേക്ക് കയറി വരുവിൻ എന്നിട്ട് പറയാണ് നിങ്ങൾ അകലെ നിന്ന് കുമ്പിട്ട് ആരാധിക്കുവിൻ അപ്പോൾ നോക്കിയ കുമ്പിട്ട് ആരാധിക്കുവിൻ അടുത്ത വചനമാണ് പ്രധാനപ്പെട്ടത് മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളത് ഒന്ന് ദൈവസന്നിധിയിൽ കുമ്പിടുക എന്ന് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ കർത്താവെ ഞാൻ ആരുമല്ല നിൻ മുൻപിലൻ ദൈവമേ ഞാൻ വെറും മണ്ണാണ് ശൂന്യത മാത്രമാണ് ചിലരൊക്കെ കുർബാനയ്ക്ക് ശുശ്രൂഷയ്ക്ക് നിൽക്കണം കണ്ടാണ്ടല്ലോ നോക്കിയേ ഞാനും നീയും തുല്യൻ ഈ രീതിയിലാണ് ചിലപ്പോൾ നിൽക്കുക അങ്ങനെയല്ല സഹോദരങ്ങളെ കരങ്ങളൊക്കെ കൂപ്പി എളിമ വേണമല്ലോ ചിലരൊക്കെ അത് ഒന്ന് പലപ്പോഴും ആ ഒരു അഭിഷേകം കിട്ടാത്തതിൻ്റെ കാരണം ഈ ഒരു എളിമ നിറഞ്ഞ മനോ കുമ്പിട്ട് ആരാധിക്കുവിൻ നമ്മളുടെ ജസ്റ്റേഴ്സ് കണ്ടറിയാം ഇവനെ എങ്ങനെയാണ് കർത്താവിന് മനസ്സിലായിട്ടുണ്ടോ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ജസ്റ്റേഴ്സ് കണ്ടറിയാൻ പറ്റും ഇനി രണ്ടാമത്തെ കാര്യം മോശം മാത്രം കർത്താവിനെ സമീപിക്കട്ടെ എന്നും ദൈവം തിരഞ്ഞെടുത്തവർക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് സഹോദരങ്ങളെ അത് ഇന്ന് ഈ ടെക്സ്റ്റ് നമ്മൾ ഇന്ന് വ്യാഖ്യാനിക്കുമ്പോൾ പൗരോഹിത്യത്തിന് പ്രത്യേകമായൊരു സ്ഥാനമുണ്ട് കർത്താവ് മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ നമ്മളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വികാരിച്ചൻ്റെ അടുത്ത് പോകണം വികാരിച്ച വലിയ വിഷയത്തിലാണ് അച്ഛാ ഒരു പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ വികാരിച്ചനെ പറഞ്ഞ് നമുക്ക് പറയാനുള്ള സമയം ഇതൊന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയണ്ട അച്ഛാ ബ്ലസ് ചെയ്യുക അച്ഛാ ഒരു ഇച്ചിരി മനസ്സിന് അസ്വസ്ഥതയൊക്കെ ഉണ്ട് ഇത്ര പറഞ്ഞാൽ മതി കാരണം എന്താണെന്നറിയോ ദൈവം കർത്താവിനെ സമീപിക്കാൻ വളരെ പ്രത്യേകമാം വിധത്തിൽ സമീപിക്കാനായിട്ട് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിലുള്ളവർ അപ്പോൾ അവരോട് ഇപ്പം നമ്മൾ പറയണത് അച്ഛാ ഒരു സീറ്റ് കിട്ടാൻ വല്ല സാധ്യതയില്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ശരിക്കും സഭയുടെ അത്തപതനമാണ് കേട്ടോ വേറൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയല്ല സമീപിക്കേണ്ടത് അച്ഛ ഒരു വലിയൊരു വിഷയമുണ്ട് അച്ഛാ ഇങ്ങനൊരു പ്രയാസം എൻ്റെ ഉള്ളിലുണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ശരിക്ക് അത് അങ്ങനെ ഒരു അച്ഛനോട് ഒരു അച്ഛനെ ഏറ്റവും കിട്ടാവുന്ന വലിയ ബഹുമതിയാണ് അച്ഛാ ഇന്ന് വിഷയം പ്രാർത്ഥിക്കണം എന്ന് പറയണ്ട
ബാക്കിയൊന്നും ചപ്പും ചോറുമാണ് ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അഭിഷേകം രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വചനത്തിൽ. ഒന്ന് കുമ്പിട്ട് ആരാധിക്കുക, നമ്മുടെ ജസ്റ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ട, മുട്ടുകുത്തുക, എഴുന്നേൽക്കുക, കരങ്ങൾ, ഏത് ജസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ കണ്ടറിയാം. കർത്താവേ, നമ്മളുടെ കുട്ടികൾ, നിങ്ങളുടെ കൂടെ കുട്ടികളൊക്കെ കുർബാനയ്ക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അമ്മമാർ, ഇവയൊക്കെ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് നമ്മളുടെ ഡിവൈനിലെ ഒരു ധ്യാനം കൂടാൻ പോയപ്പോൾ അഗസ്റ്റിൻ വല്ലൂരാനച്ഛൻ, അച്ഛനച്ഛൻ്റെ ഒരു അനുഭവം പറയായിരുന്നു. ഞാൻ 4 വയസ്സിൽ അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് പോകും. അമ്മ ഈശോ എന്ന് പറഞ്ഞ് ഗോതമ്പപ്പ് ഉയർത്തുമ്പോൾ ഈശോ മോനെ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയാണ്, ഞാനവിടെ ഈശോയെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ട്. മാതാപിതാക്കളെ, നമ്മൾ കുഞ്ഞുന്നാൾ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കാണിക്കുന്ന ജസ്റ്റേഴ്സ് എല്ലാം പ്രധാനപ്പെട്ട, മുട്ടുകുത്തുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ദൈവസന്നിധിയിലാണെന്നുള്ള തിരിച്ചറിവ്. അതുപോലെ തന്നെ പ്രതികൂലങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ജന്മദിനം, അല്ലെങ്കിൽ മാമോദിസാ ദിനം, ഫീസ്റ്റ്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലുമൊക്കെ പ്രത്യേക ഒരു പരീക്ഷയ്ക്ക് പോകുന്നു, നമ്മൾ നമ്മുടെ അഭിഷിക്തരുടെ അടുത്ത്, പ്രത്യേകിച്ച് നമ്മുടെ വികാരിച്ചന്മാരുടെ അടുത്ത് ഒരു ബ്ലെസ്സിങ് മേടിക്കണം. കാരണം മോശം മാത്രം കർത്താവിനെ സമീപിക്കട്ടെ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചവർക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതിന് നമ്മൾ മാനിക്കുന്നത് വേണം. ഹല്ലേലൂയ. അതിൽ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് കുട്ടികളെ, അച്ഛനമ്മ ആഗ്രഹമുള്ളവരൊക്കെ പോന്നേക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.